ഞാനും ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തിട്ടുണ്ടല്ലോ എന്ന് നമ്മുടെ നാട് സന്തോഷിക്കുമ്പോൾ സയ്യദവറുകളും ഞാൻ മുതഅല്ലിമായ പഠിച്ച ഒരു സ്ഥലത്തിൽ എനിക്കൊരു ആത്മീയ നേതൃത്വം അലങ്കരിക്കാനുള്ള ഒരു സദസ് കിട്ടിയല്ലോ എന്ന സന്തോഷത്തിലാണ് സയ്യദവറുകളും. അള്ളാഹു അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ആത്മീയ സദസ്സിന് വേണ്ടി സയ്യദവറുകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവരും എഴുന്നേറ്റ് നിന്നാലെ അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحابه أجمعين. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله. يتبون بهمانا بندد المار بريا بريا مؤمنين അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ മഹത്തായ മജ്ലിസ് നമ്മിൽ ഖബൂൽ ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അളിക്കശാലി എസ്വിഎസിന്റെയും എസ്എസ്എഫിന്റെയും ആഭിമുഖ്യത്തിൽ നടക്കുന്ന മഹത്തായ ഈ മജ്ലിസ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിപൂർണമായി ഖബൂലാക്കി. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുനോട്ടമുള്ള മജ്ലിസായി ഖബൂല് ചെയ്യുമാറാകട്ടെ. നീണ്ട ഒരു സംസാരത്തിന് ഉദ്ദേശിക്കുന്നില്ല ഇൻഷാ അല്ലാഹ്. വളരെ സന്തോഷത്തോടുകൂടി നല്ല ഉപദേശം നൽകി തീർത്തും ഓരോ മിനും ജീവിതത്തിൽ ധാരാളം മാറ്റത്തിരുത്തലുകൾക്ക് വിധേയരാവേണ്ടത് ഉണ്ട് എന്ന് ബഹുമാനപ്പെട്ട നൗഫൽ സഖാഫി ഉസ്താദ് അവർഗളുടെ പ്രഭാഷണത്തിലൂടെ നാം ഒക്കെ മനസ്സിലാക്കുകയും ഈ ബർക്കത്താക്കപ്പെട്ട പരിശുദ്ധമായ മാസത്തിൽ ഈ മജ്ലിസിൽ വെച്ചുകൊണ്ട് നമ്മൾ ഓരോരുത്തരും അത് നടപ്പിലാക്കേണ്ടതുമായ ഈ സമയം അള്ളാഹു നമുക്ക് എല്ലാം നമ്മുടെ ജീവിതത്തിലുള്ള പോരായ്മകൾ കണ്ടെത്തി പരിഹരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഈ മഹത്തായ നാട് എന്തുകൊണ്ടും അനുഗ്രഹീതമാണ്. ഏകദേശം ഈ പാപപ്പെട്ട ഞാൻ 19 വർഷം മുൻപ് എന്റെ ദർസിന്റെ തുടക്കം ഈ അളിക്കെ പള്ളിയിലായിരുന്നു. അൽഹംദുലില്ലാ ഇവിടുത്തെ നാട്ടുകാർ ഇവിടുത്തെ പ്രിയപ്പെട്ട ഉമ്മമാർ മുഅ്മിനീങ്ങൾ ഇൽമ പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾക്ക് എന്ന നിലക്ക് ഭക്ഷണം നൽകി ആ ഒരു ഭക്ഷണത്തിന്റെ പ്രതിഫലം നിങ്ങൾക്കൊരു പക്ഷേ തരാൻ എനിക്കും ഞങ്ങൾ പഠിച്ച മുതഅല്ലിമീങ്ങൾക്കും സാധിക്കുകയും ഞങ്ങൾക്ക് സാധിക്കുന്ന അതിന്റെ പ്രതിഫലം ദുആ മാത്രം. അൽഹംദുലില്ലാഹ് അളിക്കയിലെ ഓരോ മുഅ്മിനീങ്ങളെയും ഓരോ മുഅ്മിനീങ്ങളെയും എപ്പോഴും ഓർക്കാറുണ്ട്. കാരണം ഇൽമു പഠിക്കുമ്പോൾ മുതഅല്ലിമായ സമയത്ത് ഭക്ഷണം നൽകിയവർ അവരെ നമുക്ക് മറക്കാൻ കഴിയില്ല. പക്ഷേ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ധാരാളം ആളുകൾ നമുക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളും എല്ലാ വത്താശകളും ചെയ്തു തന്ന ധാരാളം മുഅ്മിനീങ്ങൾ ഇന്ന് ആറടി മണ്ണിലാണ്. 19 വർഷം കഴിയുമ്പോഴേ അവർ ഈ ലോകത്തോട് വിട ചോദിച്ച് ആറടി മണ്ണിൽ അളിക്കെ മസ്ജിദിന്റെ ചാരത്ത് ഖബർസ്ഥാനിൽ കിടക്കുകയാണ്. അൽഹംദുലില്ലാ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ എസ്എസ്എഫിന്റെ പ്രവർത്തകർ ഈ മഹത്തായ സമ്മേളനം സലാത്ത് വാർഷികം ഇവിടെ സംഘടിപ്പിച്ചപ്പോ
തീർച്ചയായിട്ടും ആ മുഅ്മിനീങ്ങളുടെ ഖബറിലേക്ക് ഇവിടെ ഇതിന്റെ എല്ലാ സവാബുകളും പ്രതിഫലങ്ങളും എത്തും എന്നതിൽ നമുക്ക് ആർക്കും തർക്കമില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മരണപ്പെട്ടു പോയ എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിച്ചിരിപ്പുള്ള സുഖമില്ലാത്ത പ്രായമായ ധാരാളം മുഅ്മിനീങ്ങളുണ്ട്. എല്ലാവർക്കും ആഫിയത്തുള്ള ഹിമ്മത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി, ഈ മഹത്തായ പരിപാടി ഇവിടെ സൗകര്യം ചെയ്തത് നമ്മുടെ അലിക്ക് ഉസ്താദിന്റെ മുറ്റത്ത്. അല്ലാഹു തആല എല്ലാവിധ ഖൈറാത്തുകളും ചെരിഞ്ഞു കൊടുക്കും. അല്ലാഹു എല്ലാ പ്രയാസങ്ങളും തീർത്ത് റാഹത്തും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, പരിശുദ്ധമായ ശഅബാനിൽ വളരെ ബർക്കത്തുള്ള എല്ലാം നിലക്ക് നോക്കിയാൽ ദുആക്ക് ഇജാബത്തുള്ള സമയങ്ങളാണ് നാം ഒരുമിച്ച് കൂടിയ സമയം. ഇൻഷാ അല്ലാഹ് വളരെ ഇഖ്ലാസോടുകൂടി ആത്മാർത്ഥതയോടുകൂടെ അല്ലാഹു ജല്ല ജലാലുഹു ഖാലിഖായ അല്ലാഹ് അവരിലേക്ക് ഇരുക്കരങ്ങൾ ഉയർത്തി ദുആക്ക് ചെയ്യേണ്ട സമയം. ധാരാളം പ്രയാസം പ്രശ്നങ്ങൾ ഇതിലേക്കൊക്കെ പരിഹാരം നമുക്ക് ആത്മീയ സദസ്സിലൂടെ ദിക്റിലൂടെ സലാത്തിലൂടെ നമുക്ക് കണ്ടെത്താൻ കഴിയും. അതിനേക്കാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയത്. അല്ലാഹു തആല പ്രയാസപ്പെടും കഷ്ടപ്പെടുന്ന എല്ലാ മുഅ്മിനീങ്ങൾക്കും സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഖദ്ദസല്ലാഹു സർഹ, അവിടുത്തെ നഗരിയും മഹാനായ വൈലത്തൂർ യൂസുഫ് അൽ ജിലാനി ഖദ്ദസല്ലാഹു സർഹ, ആ മഹാന്മാരെയും ഒക്കെ അനുസ്മരിക്കുന്ന വലിയ മഹത്വമുള്ള സദസ്, ആ മഹത്തുക്കളൊക്കെ നമുക്ക് കാണിച്ചു തന്ന വഴിയും പാതയും ഈ വഴിയാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ച വഴി, ഇതാണ് ശരിയായ വഴി, ഇതാണ് നേരായ വഴി. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ച യഥാർത്ഥ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വഴി, ആ വഴിയാണ് സ്വഹാബത്ത് കാണിച്ച വഴി, ആ വഴിയാണ് അയിമ്മത്തുകൾ കാണിച്ച വഴി, ആ വഴികളാണ് താജുൽ ഉലമയും അതുപോലെ തന്നെ നൂറുൽ ഉലമയും ഇപ്പോഴും മഹാനായ ഖാഇദു സമാന ഖബറുൽ ഉലമ എബി ഉസ്താദ് ഉൾപ്പെടെയുള്ള റഈസുൽ ഉലമ അടക്കമുള്ള മഹാന്മാര് കാണിച്ചു തരുന്ന വഴിയും, ആ വഴിയാണ് എസ്വിഎസും എസ്എസ്എഫും സ്വീകരിച്ചതും, ആ വഴിയിലാണ് ഇപ്പോഴും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മരണം വരെ ഇസ്സത്തോടെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയ ആദർശത്തിൽ അടിയുറച്ച് ജീവിക്കാനും പ്രവർത്തിക്കാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ധാരാളം ആളുകൾ കഷ്ടപ്പെടുന്നവരുണ്ട്, പ്രയാസപ്പെടുന്നവരുണ്ട്, രോഗികളുണ്ട്, ക്യാൻസർ രോഗികൾ, അതുപോലെ തന്നെ രണ്ട് കിഡ്നിയും ഫെയിലായി പോയവർ, അതുപോലെ തന്നെ ട്യൂമറും അറ്റാക്കും പ്രയാസപ്പെടുന്ന രോഗത്തിന് അടിമപ്പെട്ടവരുണ്ട്. എല്ലാവർക്കും പറയാനുള്ള വഴി ദുആ ചെയ്യാനാണ്. ദുആ മാത്രമേ നമുക്ക് പരിഹാരമുള്ളൂ. ദുആ ഏത് പ്രശ്നത്തിലേക്കും പരിഹാരം, അത് ദുആ മാത്രമാണ്. ആ ദുആ നടത്തുമ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേൽ സ്വലാത്ത് ചൊല്ലിയിട്ട് ദുആ ചെയ്താൽ അല്ലാഹു നമ്മുടെ ദുആക്ക് ഇജാബത്ത് നൽകും, അല്ലാഹു നമ്മുടെ ദുആഇന് ഉത്തരം നൽകും. അതുകൊണ്ടാണ് ദിക്ർ ചൊല്ലിയാൽ, ദിക്ർ ചൊല്ലിയിട്ട് ദുആ ചെയ്താൽ അല്ലാഹു തആല നമുക്ക് ഇജാബത്ത് നൽകുന്നു. ഏത് പരീക്ഷണങ്ങളെയും ഏത് പ്രയാസങ്ങളിൽ നിന്നും രക്ഷ നേടാനുള്ള വഴി അത് അല്ലാഹുവിന്റെ ദിക്റാണ്. ദിക്ര് ചൊല്ലുമ്പോ പിന്നെ നമുക്കൊരു പ്രയാസമുണ്ടാകൂല, ഒരു പ്രശ്നവും നമുക്കുണ്ടാകുകയില്ല, ഒരു ടെൻഷനും നമുക്കില്ല, ഒരു പ്രയാസവും ഒരു വിഷമവും നമുക്ക് വരൂല. നമ്മുടെ വിഷമങ്ങൾ തീർന്നു കിട്ടാനുള്ള, നമ്മുടെ ടെൻഷനുകൾ ദൂരീകരിക്കാനുള്ള വഴി അല്ലാഹുവിന്റെ ദിക്ര. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ജല്ല ജലാലുഹു പഠിപ്പിച്ചു, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. മനുഷ്യ
മനുഷ്യ നീ മനസ്സിലാക്കണം, മനുഷ്യ മനസ്സമാധാനത്തിന് മനഃശാന്തിക്കുള്ള പരിഹാരം അത് അല്ലാഹുവിന്റെ ദിക്റ. അല്ലാഹ് 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 എന്ന അല്ലാഹുവിന്റെ ജലാലത്തിന്റെ ഇസ്മി. പ്രയാസമുള്ളപ്പോഴും ഏത് സമയത്തും അല്ലാഹ് എന്ന ദിക്റ് ഒരാൾ ചൊല്ലിയാൽ പിന്നെ അയാളെ ടെൻഷൻ ഉണ്ടാവില്ല. യാ ഹയ്യു യാ ഖയ്യൂം എന്ന ദിക്റ് ഒരാളെ പതിവാക്കിയാൽ പിന്നെ അയാൾ ഒരു വിഷമത്തിലൂടെ കൂടുകയില്ല, ഒരു പ്രയാസവും അയാൾക്ക് ഉണ്ടാകുകയില്ല. മറ്റു ഏത് ദിക്റ് ചൊല്ലിയാൽ ൊണ്ട് മനസ്സമാധാനം ലഭിക്കുന്നു. ടെൻഷൻ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ വേണ്ടാത്ത അനാവശ്യ പ്രവർത്തനത്തിലേക്കല്ല ഏർപ്പെടേണ്ടത്, വേണ്ടാത്ത തോന്നിവാസങ്ങളല്ല ചെയ്യേണ്ടത്. നമുക്കതിനുള്ള പരിഹാരം ടെൻഷൻ മാറ്റിക്കിട്ടാനുള്ള വഴി ദിക്റാണെന്ന് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മൾ ധാരാളം ദിക്റ് ചൊല്ലുന്നവരാവണം, ധാരാളം തസ്ബീഹ് ചൊല്ലുന്നവരാവണം, നാം ധാരാളം സലാത്ത് ചൊല്ലുന്നവരാവണം. നമ്മുടെ ജീവിതത്തിൽ ധാരാളം സലാത്ത് ചൊല്ലി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജീവിതത്തിൽ കാണണം. മരിക്കുന്നതിന് മുൻപ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുകിട്ടണം. അതിനുള്ള വഴിയാണ് സുന്നത്ത് ജമാഅത്തിന്റെ സംഘടന ഒരുക്കി തയ്യാറാക്കിയത്. കാരണം നാം ആത്മീയ സദസ്സിലൂടെ സലാത്ത് മജ്‌ലിസിലൂടെ നാം നേടിയെടുക്കുന്ന നേട്ടം എന്താണ്? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്ഖ് മഹബ്ബത്ത് പ്രകടിപ്പിക്കലാ, ആ തങ്ങളെ മഹബ്ബത്ത് വെക്കല. ആ തങ്ങളെ മഹബ്ബത്ത് വെച്ചിട്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ആ തങ്ങളെ കണ്ട് സ്വഹാബത്തെ നമ്മൾ കണ്ടില്ല, സ്വഹാബത്തിനെ കണ്ട താബിഈങ്ങളെ കണ്ടില്ല. അവ നമുക്കുള്ള വഴി ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മരിക്കുന്നതിന് മുൻപൊന്ന് കണ്ടുകിട്ടണം. അതിനുള്ള വഴികൾ നമ്മൾ സ്വീകരിക്കണം. അത് ആ വഴി സ്വീകരിക്കാനുള്ള മാസമാണ് പരിശുദ്ധമായ ശഅബാൻ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചു ശഅബാനു ശഹരി, ശഅബാൻ എന്റെ മാസമാണ് എന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞത് എന്താണ്? കാരണം ഈ ശഅബാനിൽ ഹബീബായ തങ്ങളെ പേരിൽ സ്വലാത്ത് ചൊല്ലി 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 അവിടുത്തെ ധാരാളം സുന്നത്തുകൾ ജീവിതത്തിൽ കൊണ്ടുവന്ന് ഒരൊറ്റ വഖ്ത് നിസ്കാരവും ഞാൻ കളാക്കുകയില്ല, ഒരു തെറ്റും ഞാൻ ചെയ്യുകയില്ല, ഒരു ഹറാമിയത്തും ഞാൻ ചെയ്യൂല, ഒരു തെറ്റിലേക്ക് ഞാൻ പോകൂല എന്ന് തീരുമാനിച്ച ഹബീബിന്റെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലി ചൊല്ലി ഈ മാസത്തിനങ്ങ് ധന്യമാക്കിയ ഈ മുത്തബറക്കായ ബർക്കത്തുള്ള മാസത്തിനെ സ്വലാത്ത് കൊണ്ട് ധന്യമാക്കിയാൽ ഹബീബായ തങ്ങളെ കാണാൻ കഴിയും. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിലൂടെ കാണാൻ കഴിയും. അതിനുള്ള വഴികൾ നമ്മൾ കണ്ടെത്തണം. ധാരാളം സ്വലാത്ത് ചൊല്ലണം. ഹബീബിനെ കണ്ടാ പിന്നെ നമുക്കൊരു വിഷമവും ഇല്ല. ഹബീബായ തങ്ങളെ ഒരാള് സ്വപ്നം കണ്ടാൽ നരകത്ത് കടക്കൂല. ആ തങ്ങളെ കണ്ടാൽ നബി തങ്ങളെയാണ് ഒരാള് സ്വപ്നം കാണുന്നതെങ്കിൽ അത് നബി തങ്ങള് തന്നെയാണ്. സദസ് സ്വലാത്തിന്റെ അളിക്കാ ശാഖ യസ്സുമുലിക്കിയ ഈ സ്വലാത്ത് വാർഷികത്തിൽ ഇവിടെ ഒരുമിച്ചുകൂടിയ ഓരോ മുഅ്മിനീകളും മുഅ്മിനാത്തുകളും തീരുമാനിക്കേണ്ടത് പരിശുദ്ധമായ റമദാന് വരുമ്പോഴേക്ക് അല്ലെങ്കിൽ എനിക്ക് അടുത്ത് തന്നെ എന്റെ മരണത്തിന് മുൻപ് എന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊന്ന് സ്വപ്നം കാണണോ? അതിന് വേണ്ടി ഞാൻ എന്റെ ജീവൻ ഇന്ന് മുതൽ ഞാനതാ ഹബീബിലേക്ക് മാറ്റിവെച്ച് അല്ലാഹുവിന്റെ ഹബീബിനൊന്ന് കണ്ട് സന്തോഷിക്കാനുള്ള വഴികളൊന്ന് സ്വീകരിക്കട്ടെ തീരുമാനിക്കണം. ആ തങ്ങളെ സ്വപ്നം കണ്ടാൽ തങ്ങൾ തന്നെയാ തങ്ങളെ പഠിപ്പിച്ചു ആരെങ്കിലും എന്റെ സ്വപ്നം കണ്ടാൽ അത് ഞാൻ തന്നെയാ
الله من الحبيب نيانا سبنين قندد دنجل هذا الله من الحبيب صلى الله عليه وسلم تنجل دنيانا كارنا مدد لا يتمثل به الشيطان شيطان برولا അതുകൊണ്ട് പ്രിയപ്പെട്ട യുവാക്കളെ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നിസ്കാരം കളായിക്കൂടാ. അതാ ആയിട്ട് തന്നെ നിസ്കരിച്ച ഹബീബിനെ മഹബ്ബത്ത് വെച്ച് സലാത്ത് ചൊല്ലി ഹബീബിലേക്ക് അടുക്കാൻ വേണ്ടി ഞാനും നിങ്ങളും ശ്രമിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളെ പേരിൽ
ജീവിതത്തിൽ ഇൻഷാ അല്ലാ നമുക്ക് ലക്ഷക്കണക്കായ സലാത്ത് ചൊല്ലി ഹബീബിനെ കടുത്ത് മുത്തുനബിയെ സ്വപ്നം കാണാൻ അതിനിക്കുള്ള വഴികളും മാർഗങ്ങളും ഞാനും നിങ്ങളും സ്വീകരിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും വിജയിക്കാം അവസാനം മരിക്കുന്ന സമയത്ത് നമുക്ക് പരിശുദ്ധ കലിമ അഫ്ളു മാ ഖുൽതു അന വൻ നബിയൂന മിൻ ഖബ്ലി ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചു ഞാനും എൻ്റെ മുൻഗാമികളായ പ്രവാചകന്മാരും പറഞ്ഞതിൽ വെച്ച് ചൊല്ലിയതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഏറ്റവും പവറുള്ള മഹത്വമുള്ള വചനമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ പരിശുദ്ധ കലിമ നന്നായി അവസാനം ഉച്ചരിച്ച് മരിക്കാൻ തൗഫീഖ് കിട്ടണോ ഹബീബിനെ സ്നേഹിക്കുക ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുക ദിക്ർ ചൊല്ലുക തഹ്ലീൽ ചൊല്ലുക നിസ്കാരം ഫളാഖാതെ നമ്മുടെ നാവ് കൊണ്ട് അനാവശ്യം സംസാരിക്കാതെ ആരെയും ദ്രോഹിക്കാതെ ചീത്ത പറയാതെ ഹിബത്ത് പറയാതെ നമീമത്ത് പറയാതെ ഫിത്ന ഫസാദ് പറയാതെ ഒരു തെറ്റിലേക്കും പോകാതെ സന്തോഷത്തോടെ ജീവിച്ചവനിക്കോ വളരെ സന്തോഷത്തോടുകൂടെ ഉറക്കേ ഹബീബായ തങ്ങളുടെ പൊന്നാര ഹബീബിന്റെ അവിടുത്തെ ഷറഫാക്കപ്പെട്ട ചുണ്ടുകൊണ്ട് അവിടുത്തെ ഷറഫാക്കപ്പെട്ട അദരങ്ങളെ കൊണ്ട് ഇബ്നിക്കദാ തഹ്ലീലി ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹബീബ് ചൊല്ലിക്കൊടുക്കുന്നു ആർക്കാ ചൊല്ലിക്കൊടുക്കുന്നത് ഹബീബിനെ മഹബത്ത് വെച്ചവനിക്ക് അവിടുത്തെ മഹബത്ത് വെച്ച് അവിടുത്തെ സ്വലാത്ത് ചൊല്ലിയവനിക്ക അതേ സമയത്ത് ഹബീബിന്റെ സ്വലാത്ത് ചൊല്ലാത്തവനിക്ക് അവിടുത്തെ സുന്നത്തിനെ നിന്ദിക്കുന്നവനിക്ക് അലിബികളെ നിന്ദിക്കുന്നവനിക്ക സയ്യിദുമാരെ നിന്ദിക്കുന്നവനിക്ക ഒരിക്കലും പരിശുദ്ധ കലിമ ചൊല്ലിയിട്ട് മരിക്കാൻ കഴിയില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം ഒരൊറ്റ ആലി നമ്മുടെ ആലിബികളും നേതൃത്വം താജുൽ ഉലമാ അവര് കാണിച്ചു തന്ന വഴിയാണ് എസ് എസ് എഫ് എന്ന പ്രസ്ഥാനം എസ് വൈ എസ് എന്ന പ്രസ്ഥാനം അതിനെ നമുക്ക് നിന്ദിക്കാൻ പറ്റൂല അതിന്റെ പോസ്റ്ററുകളെ പറിച്ചു ചീറ്റാൻ പറ്റൂല അത് ചിന്തിപ്പോയാൽ നമ്മൾ ഈ പുനഃസംഗയെ പോലെ ചത്തുപോകും അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ കാരണം ഇത് നമ്മൾ നിർമ്മിച്ചുണ്ടാക്കിയ പ്രസ്ഥാനമല്ല ഇത് മഹാന്മാരായ ഔലിയ സൂഫിയാക്കള് പണ്ഡിതന്മാര് ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ് ഇതിനെ നമുക്ക് നിന്ദിക്കാനുള്ള പ്രസ്ഥാനമല്ല ഇതിനെ തരം താഴ്ത്താനുള്ള പ്രസ്ഥാനമല്ല ഇതിനെ ധാരണിക്കാനുള്ള പ്രസ്ഥാനമല്ല ഇതിനോട് കളിക്കുമ്പോ ഇതിനോട് എതിരെ ചിന്തിക്കുമ്പോ നാം സൂക്ഷിക്കേണ്ടത് നമ്മുടെ ആത്തിപത്താണ് അലിമിനോടാ ഞാൻ കളിക്കുന്നത് ഒരു സയ്യിദിനോടാ കളിക്കുന്നത് ഒരു പണ്ഡിതനോടാണ് അലിമികളോടാ ഞാൻ കളിക്കുന്നതെന്ന ബോധം എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് വേണം അങ്ങനെയുള്ള ബോധമുണ്ടായാൽ പിന്നെ നമുക്ക് ഒരു ആലിമിനും നിന്ദിക്കാൻ കഴിയൂല ഒരു സയ്യിദിനും പരിഹസിക്കാൻ കഴിയൂല ഒരൊറ്റ ആലിമിനും ചീത്ത പറയൂല അതുകൊണ്ട് നമ്മുടെ ആത്തിബത്ത് നമുക്ക് എപ്പോഴും നമ്മുടെ ആത്തിബത്ത് നന്നായി കിട്ടണല്ലോ അവസാനം മരിക്കുന്ന സമയത്ത് ആത്തിബത്ത് നന്നായി പരിശുദ്ധ കലിമ ചൊല്ലി മരിക്കാൻ ഉള്ള അവസരമാണ് നാം ആലിമീങ്ങളെ സ്നേഹിക്കൽ സയ്യിദുമാരെ സ്നേഹിക്കൽ അല്ലാഹുവിന്റെ ദീനിനെ സ്നേഹിക്കൽ അല്ലാഹുവിന്റെ ദീൻ സുന്നത്ത് ജമാഅത്തിനെ സ്നേഹിക്കൽ ആ സംഘടനയെ സ്നേഹിക്കൽ എസ് വൈ എസിനും എസ് എസ് എഫിനും സ്നേഹിക്കൽ ഇതുകൊണ്ട് നമുക്കുള്ള വഴി എന്താണ് എസ് എസ് എഫിനും എസ് വൈ എസിനും പ്രവർത്തിക്കുന്നത് കൊണ്ടുള്ള നേട്ടം നേരത്തെ കളസ് ഉസ്താദ് സൂചിപ്പിച്ചു പക്ഷേ നമുക്കിവിടെ എസ് എസ് എഫിന്റെ മെമ്പർഷിപ്പ് കൊണ്ട് അല്ലെങ്കിൽ എസ് എസ് എഫിന് പ്രവർത്തിക്കുന്നത് കൊണ്ട് നമ്മുടെ ലക്ഷ്യം ഇവിടെ പഞ്ചായത്തുള്ള മെമ്പറാവനല്ല അല്ലെ ഒരു രാഷ്ട്രീയ പാർട്ടിയാകലല്ല ഏതെയോ നമ്മുടെ കർണാടകയുടെ എം എൽ എയോ എം പിയോ അല്ലെങ്കിൽ മന്ത്രിയോ ആകാനല്ല നമ്മൾ ഇതിൽ പ്രവർത്തിക്കുന്നത് നമുക്കിതിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടുള്ള നേട്ടം നമ്മുടെ ഉഹ്റവിയായ ഖബറിലെ വിജയത്തിനും ആഖിറത്തിലെ വിജയത്തിനുമുള്ള ഒരൊറ്റ ലക്ഷ്യത്തിനാണ് ഈ സംഘടനയിൽ നമ്മൾ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട
കമ്പനികളെ ഈ സംഘടനയെ നമ്മൾ സ്നേഹിച്ച് ഇതിനെ ബഹുമാനിച്ച് നമ്മുടെ കഴിവിന്റെ പരമാവധി എന്റെ പ്രിയപ്പെട്ട നാട്ടിലെ കാരണവന്മാരോട് പ്രായമുള്ളവരോട് ഓർമ്മപ്പെടുത്തുന്നു നമ്മുടെ നാട്ടിലെ യുവാക്കൾക്ക് ഇവിടുത്തെ എസ് എസ് എഫിന്റെ പ്രവർത്തകർക്ക് നിങ്ങൾ എപ്പോഴും പ്രോത്സാഹനം കൊടുക്കണം ഇവർക്ക് പ്രചോദനം കൊടുക്കണം എന്തിനാണ് നാളെ മരണപ്പെട്ടു പോയാൽ നിങ്ങൾക്ക് ഒരു ദുആഇ കിട്ടാൻ നിങ്ങൾക്ക് വേണ്ടി ഖുർആൻ ഓത്തി കിട്ടാൻ മയ്യത്ത് നിസ്കാരം കിട്ടാനാണ് അതുകൊണ്ട് അതിന് വേണ്ടി നമ്മൾ നല്ല പ്രചോദനം പ്രോത്സാഹനം കൊടുത്ത് ഇതിനെ പ്രോത്സാഹിപ്പിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ നല്ല ശീലം സ്വീകരിച്ച് എപ്പോഴും നമ്മുടെ കയ്യിൽ ഒരു തസ്ബീഹിന്റെ മാല അല്ലെങ്കിൽ ദിക്റിന്റെ കൗണ്ടർ ഉപയോഗിച്ച് നമ്മൾ ധാരാളം ദിക്ർ ചൊല്ലുന്നവരാവണം സ്വലാത്ത് എണ്ണം പിടിച്ച് ചൊല്ലുന്നവരാവണം തഹ്ലീൽ ചൊല്ലുന്നവരാവണം അങ്ങനെ ആയാൽ അവസാനം മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനുള്ള അവസരം നമുക്ക് കിട്ടും കേട്ടോ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പ്രയാസഘട്ടത്തിൽ പലരും ദുആ കൊണ്ടേൽപ്പിച്ചവരുണ്ട് മക്കളില്ലാത്തവർ ദുആ കൊണ്ടേൽപ്പിച്ചവരുണ്ട് കടം കൊണ്ട് വിഷമിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പ്രയാസമുള്ളവരുണ്ട് അവർക്കൊക്കെ പരിഹാരം ബഹുമാനപ്പെട്ട ഹസൻ ബസ്രി തങ്ങൾ പറഞ്ഞൊരു പരിഹാരമുണ്ട് അവിടത്തേക്ക് വന്നിട്ട് ഒരാൾ ചോദിച്ചു യാവോ ഹസൻ ബസ്രി തങ്ങളെ എനിക്ക് മക്കളില്ല അതുകൊണ്ട് എനിക്ക് വേണ്ടി ദുആ ചെയ്യണം അപ്പോൾ ഹസൻ ബസ്രി തങ്ങൾ പറഞ്ഞു ഇസ്തഗ്ഫിരില്ലാ മോനെ നീ അല്ലാഹുവോട് പൊറുക്കനെ തേടിക്കോ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോ അസ്തഗ്ഫിറു അല്ലാഹ് അലീം എന്ന ദിക്ർ ധാരാളം വർദ്ധിപ്പിച്ചോ തരും ആൺമക്കൾ ആഗ്രഹിക്കുന്നവർക്ക് ആൺമക്കൾ തരും പെൺമക്കൾ ആഗ്രഹിക്കുന്നവർക്ക് പെൺമക്കൾ തരും വിഷമിക്കുന്ന ഒരാൾ വന്നിട്ട് പറഞ്ഞു തങ്ങളെ ദാരിദ്ര്യത്തിലാണ് ബർക്കത്തില്ല ആ സമയത്ത് ഹസൻ ബസ്രി തങ്ങൾ പറഞ്ഞത് ഇസ്തഗ്ഫിരില്ലാ അല്ലാഹുവോട് പൊറുക്കല് തേടിക്കോ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോ കിട്ടും ബർക്കത്തുണ്ടാകും അള്ളാഹു മഴ തരൂ അള്ളാഹു അവന്റെ ശുദ്ധജലം തരുമെന്ന് ഹസൻ ബസ്രി തങ്ങൾ പഠിപ്പിക്കുമ്പോ ഏതൊരു വിഷയത്തിലേക്കും പരിഹാരം ഇസ്തിഗ്ഫാർ തന്നെ രോഗത്തിന്റെ ശമനത്തിന് വേണ്ടി അസ്തഗ്ഫിറുല്ലാഹ് അലീം എന്ന് വർദ്ധിപ്പിച്ചോളൂ ആ രോഗം അല്ലാഹു മാറ്റി തരും ഏത് പ്രതിസന്ധിയുണ്ടോ അതിനുള്ള പരിഹാരം ഇസ്തിഗ്ഫാറും ദിക്റുകളും സലാത്തും തന്നെയാണ് അതിനെ മുറുകെ പിടിച്ച് റബ്ബിനെ പേടിച്ച് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ മുഅ്മിനീങ്ങളെ സത്യവിശ്വാസികളെ അല്ലാഹനെ സൂക്ഷിച്ച് ജീവിക്കണേ പഠിച്ച റബ്ബിന്റെ പൊരുത്തത്തിലായി ഞാൻ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും നോട്ടത്തിലും ചിന്തയിലും എന്റെ എല്ലാ സംസാരത്തിലും അല്ലാഹനെ സൂക്ഷിച്ച് പഠിച്ച റബ്ബിനെ ഭയം ഞാൻ സംസാരിക്കുമ്പോ വല്ലതും പഠിച്ച റബ്ബ് ഇഷ്ടപ്പെടാത്തത് എന്റെ നാവ് കൊണ്ട് വന്നു പോയാൽ അതിമതി എന്റെ ആത്മീയത നഷ്ടപ്പെട്ടു പോകാൻ എന്ന് സൂക്ഷിച്ച് ചിന്തിച്ച് ജീവിക്കണേ അന്യ പെണ്ണിനെ ദർശിക്കുമ്പോ അതാ എന്റെ അന്യ പെണ്ണിനെ കണ്ട കാരണം കൊണ്ട് എന്റെ കണ്ണിന് അല്ലാഹു തആല ക്യാൻസർ തരാൻ അവർക്ക് കുറെ ടൈം വേണ്ട പടച്ച റബ്ബ് ഇപ്പൊ തന്നെ അന്യ പെണ്ണിനെ നോക്കിയതിന്റെ പേരിൽ അന്യ പെണ്ണുമായി വേണ്ടാത്ത സംസാരിച്ചതിന്റെ പേരിൽ അല്ലാഹു എനിക്ക് ഇപ്പൊ തന്നെ കഴിയുമെന്ന ചിന്ത വേണം അങ്ങനെ ചിന്തിച്ച് പടച്ച റബ്ബിനെ പേടിച്ച് ഞാനൊരു തെറ്റും ചെയ്യൂല വന്നുപോയ തെറ്റുകളിൽ നിന്നെല്ലാം കേദിച്ച് മടങ്ങി അല്ലാഹുവിലേക്ക് നിങ്ങൾ മടങ്ങിക്കോളൂ തൗബൂ ഇലല്ലാഹ്
അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങിക്കോളൂ ജനങ്ങളെ. പരിശുദ്ധ ഖുർആന് പഠിപ്പിക്കുന്നുണ്ട് തൗബ ചെയ്ത് ദോഷങ്ങളെ പൊറുപ്പിച്ച് പരിശുദ്ധ റമദാനിനെ സ്വീകരിക്കാൻ ഞാനും നിങ്ങളും തയ്യാറാകണമെന്ന് ഓർമ്മപ്പെടുത്തി. അർഹമുർ റഹീമായ അല്ലാഹ് ഈ പരിശുദ്ധ പവിത്രമായ മാസത്തിൽ പവിത്രമായ മജ്ലിസിൽ വെച്ച് നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നു, അല്ലാഹ് ഞങ്ങളെ ഈ മജ്ലിസ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനോട്ടമുള്ള മജ്ലിസാക്കണം. അല്ലാഹ് ഞങ്ങൾ എല്ലാ പ്രവർത്തനത്തിലും സംഘടനാ പ്രവർത്തനത്തിലും ഞങ്ങൾ ഓരോ ചലനത്തിലും ഹറകാത്ത് സകനാത്ത് ഞങ്ങളെ തഅല്ലുമ തഅലീമിലല്ല നീ ബർക്കത്ത് നൽകണം. അല്ലാഹ് റമദാൻ ഞങ്ങൾക്ക് നീ എത്തിച്ചു തരണം. അല്ലാഹ് ഉമറാക്കളും യുവാക്കളും ഒരുമിച്ച് വലിയ ദുആഇന് ഇജാബത്ത് കിട്ടാൻ എന്തുകൊണ്ടും അർഹതയുള്ള മജ്ലിസ് ഇൻഷാഅല്ലാഹ് അല്പസമയം എല്ലാവരും ഇൻഷാഅല്ലാഹ് അതുപോലെ തന്നെ നമ്മുടെ മുഹമ്മദ് സാർ എന്നാണ് കഴിഞ്ഞ വർഷം മരണപ്പെട്ടു, അത് കുറെ ആൾ ഓർമ്മയുണ്ട്. അവർക്ക് കള്ള സ്വർഗം കൊടുക്കട്ടെ. അല്ലാഹു ജൗഹരി ജൗഹരിന്റെ വാപ്പല്ലേ ജൗഹരി 1000 രൂപ ജൗഹരി എന്നെയും ബന്ധപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു ബർക്കത്ത് കൊടുക്കട്ടെ. അളിക്കയിലേക്ക് നിന്ന് സന്തോഷത്തോടു കൂടെ സ്വീകരിച്ചതാണ്. കാരണം ഞാൻ പഠിച്ച എന്റെ പഠനത്തിന്റെ തുടക്കം ഈ അളിക്കയിലേക്ക്. അതുകൊണ്ട് എനിക്ക് ഇവിടെ നാട്ടിലെ ഉമ്മമാരോടും ഈ നാട്ടിലെ എല്ലാ മുഅ്മിനീങ്ങളോടും വലിയ കടപ്പാട്. എന്റെ ശരീരത്തിലുള്ള ഓരോ രക്തത്തിലും മജ്ജയിലും മാംസത്തിലും അളിക്കയിലുള്ള മുഅ്മിനീങ്ങളും കടപ്പാട്. അതുപോലെ തന്നെ ഇവിടെ വരുന്നതിന് മുൻപ് 2 മാസം തുടക്കം കുറിച്ചത് കണ്ണൂർ ജില്ലയിലെ മുണ്ടയാട് പുറത്തവി അബ്ദുൽ ഖാദിർ സാനി റളിയല്ലാഹു അൻഹു മറവിട്ട് കിടക്കുന്ന മഹല്ലത്തിൽ അവിടെ ഞാൻ പഠിച്ച ഫസ്റ്റ് തുടക്കം. പിന്നെ അവിടെ നിന്ന് എന്റെ തുടക്കം 2 മാസമാണ്. പിന്നെ ഇവിടെ നിന്ന് ബലിപെരുന്നാളിന് ശേഷം റമദാനി വരെയാണ് ഇവിടെ പഠിച്ചത്. അപ്പൊ ആ സമയത്ത് എനിക്ക് ഭക്ഷണം എന്നൊരു ഉമ്മയുണ്ട്. അപ്പൊ ആ വീട്ടുകാരെ എനിക്ക് ഒരു നിലക്കും ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ബഹുമാനപ്പെട്ട ഖബറുൽ ഉലമ ഷൈഖുനാ കാന്തപുരം ഉസ്താദിന്റെ ഖാദിം എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ ആ വീട്ടിലൊരു കുട്ടിയെ വിവാഹം കഴിച്ചു. അങ്ങനെ ഞാൻ ബന്ധപ്പെട്ടപ്പോ പറഞ്ഞു, അവരുമായി ബന്ധപ്പെട്ടപ്പോൾ ആ വീട്ടുകാരെ എനിക്ക് കണ്ടെത്താറുണ്ട്. കാരണം ഞാനിവിടെ അളിക്കയിൽ വരുന്ന സമയത്ത് എനിക്ക് 11-12 വയസ്സ് പ്രായമേ. 5ാം ക്ലാസ്സിൽ പഠിച്ച സമയത്താണ് ഞാൻ ഫസ്റ്റ് ഇവിടത്തേക്ക് വന്നത്. അൽഹംദുലില്ലാഹ് ഇവിടെയുള്ള കഴിഞ്ഞ റബീഉല്ല കെഎസ്എഫിന്റെ ദുബായി നബിദിന സമ്മേളനത്തിൽ പങ്കെടുത്തപ്പോ ഒരുപാട് പ്രവാസികളായി നമ്മൾ അളിക്കയിലെ പ്രവർത്തകരെ കാണാൻ കഴിഞ്ഞു. പലരും അളിക്കയിലെ 10-30 പ്രവർത്തകര് അവിടെ ഒരു സദസ് സംഘടിപ്പിച്ച് എന്നെ ക്ഷണിച്ചപ്പോൾ എനിക്ക് പോകാൻ പറ്റിയില്ല. എനിക്ക് അബുദാബിയിൽ പരിപാടിയായിരുന്നു. അങ്ങനെ അവരെ കുറച്ചാളുകളെ കണ്ടു. അങ്ങനെ പലരും ഇങ്ങനെ പറഞ്ഞു, നമ്മുടെ ഉസ്താദിന്റെ മകൻ ഇസ്മായിൽ എന്നെ ഒരു ദിവസം ഇങ്ങനെ ഫോൺ ചെയ്യും. അങ്ങനെ ഒരു ബന്ധം സ്ഥാപിച്ച് അൽഹംദുലില്ലാ വളരെ. പിന്നെ ഒരുപാട് മക്കാമിലേക്ക് പലരും സിയാറത്തിന് വരാറുണ്ട്. അങ്ങനെ പലപ്പോഴും കാണാറുണ്ട്. അൽഹംദുലില്ലാ ബന്ധം ഇവിടെ പുതുക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. വളരെ സന്തോഷത്തോടു കൂടെയാണ് ഇവിടെ ഞാൻ. അൽഹംദുലില്ലാ നിങ്ങൾ ഭക്ഷണം തന്ന ഫലം കൊണ്ട് മഹാനായ ഖമറുൽ ഉലമയുടെ ശിക്ഷണത്തിൽ മർക്കസു സഖാഫത്തി സുന്നിയിൽ 7 വർഷത്തോളം പഠിക്കുകയും അവിടുന്ന് തന്നെ ഒരു സ്ഥാപനം ബഹുമാനപ്പെട്ട മർഹൂം പി പി മുഹിയുദ്ദീൻ കുട്ടി മുസ്ലിം
نور الله مرقد اي بي استاد بارنور استاد എന്ന് പറയുന്ന മഹാൻ എസ്എസ്എഫും യസൂയിസും സുന്നത്ത് ജമാഅത്തും ഉണ്ടാക്കിയതിൽ എല്ലാം നൽകും വലിയ പങ്കാളിത്തമുള്ള മഹാനാണ് പി പി അവിടത്തെ വിയോഗത്തിന് ശേഷം വലിയൊരു സ്ഥാപനം ബൈത്തുൽ ഇസ്സ നരിക്കുന്നു 2000 ഓളം വിദ്യാർത്ഥികൾ ക്യാമ്പസിൽ പഠിക്കുന്നുണ്ട് ദഅവീരും ഹിഫ്ളും അഗദി അനാദിയും 1300 ഓളം വിദ്യാർത്ഥികൾ ആ സ്ഥാപനത്തിന് ചെറിയൊരു ഉത്തരവാദിത്വം ഖമറുൽ ഉലമയെ പി ഉസ്താദ് അതിങ്ങനെ കൊണ്ടുനടക്കുകയാണ് അൽഹംദുലില്ലാ വലിയ സ്ഥാപനം അവിടെ മാസത്തിൽ രണ്ട് മാസം ദിക്ർ ഹൽഖ നടത്തുന്നു ആയിരക്കണക്കിന് ആളുകൾ സംബന്ധിക്കുന്ന വലിയ ദുആക്ക് ഇജാബത്ത് മജ്ലിസ് മഹാനായ ഖമറുൽ ഉലമ അടക്കമുള്ള മഹത്തുക്കൾക്കൊക്കെ പങ്കെടുക്കുന്ന വലിയൊരു സദസ് അൽഹംദുലില്ലാ അവിടെയൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഓർക്കാറുണ്ട് ദുആ ചെയ്യാറുണ്ട് തങ്ങളുടെ തിരുകരങ്ങളിൽ സ്വർഗത്തിലെ ഭക്ഷണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സ്ഥാപനത്തിന്റെ ഉയർച്ചക്കും വളർച്ചക്കും വിജയത്തിന് വേണ്ടിയൊക്കെ ഞാൻ അത് കഴിഞ്ഞ ഇന്നലെ എനിക്ക് കാസർഗോഡ് പയ്യന്നൂരെടുത്ത് ഓട്ടപ്പടവ് സലാത്ത് വാർഷികം അത് കഴിഞ്ഞ് പിന്നെ അളിക്കയിലേക്ക് ഇങ്ങോട്ട് വന്നതാണ് അപ്പം വരണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട് അൽഹംദുലില്ലാ നിങ്ങളൊക്കെ കാണും സന്തോഷം വേണമെന്ന ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടെ എത്തിയത് നമുക്ക് കാണാം ചെയ്യണം ഓർത്ത് ഓർമ്മപ്പെടുത്തി നിങ്ങൾക്കും ആ ചെയ്യാമെന്ന് പറഞ്ഞു ഭക്ഷണം കഴിച്ച വിടാം മോണിച്ചല്ലേ 500 രൂപ അല്ലാഹു ബർക്കത്ത് അല്ലാഹു കുടുംബങ്ങളിലൊക്കെ ഐശ്വര്യം ഒരു മോളെ വിവാഹമുണ്ടെന്ന് ലാസ്റ്റ് അല്ലാഹു തആല നല്ല സന്തോഷത്തോടു കൂടെ വിവാഹം അല്ലാഹു നടത്തി കൊടുക്കും أستغفر الله العظيم 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 يا الله يا رحمن يا رحيم 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 يا حي يا قيوم 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 يا لطيف يا الله 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 يا لطيف يا
الله يا لطيف يا الله يا لطيف يا الله يا لطيف يا الله يا لطيف يا الله يا لطيف يا الله يا لطيف يا الله يا لطيف يا الله يا لطيف يا الله يا لطيف يا الله يا لطيف يا الله يا لطيف يا الله يا لطيف يا الله فاعلم انه لا اله الا الله 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 إلهي أنت مقصودي ورضاك مطلوبي. إلهي أنت مقصودي ورضاك مطلوبي. إلهي أنت مقصودي ورضاك مطلوبي. اللهم صل على محمد اللهم صل عليه وسلم. 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 صل على جميع الأنبياء والمرسلين والحمد لله رب العالمين. സ്വീകരിക്കട്ടെ ബാപ്പയുടെ ഖബർ സന്തോഷകരമാക്കട്ടെ.
رفيقي يبي النور يا الله بركتي برباسي قلت يا الله خير بركته صندوق راحة ملقي أنقره كمان ورباد فياسة برباسي قلت فلا لسم ملوم صحيح تنده قدوم بطا پوتا تنده دي تجيبي دي تنده بي أدواني الله وي اللا فياسة ملقي تورت قلت قلت الله اللا بيد صندوق خير بركته ملقي أنقره كمان أشرف أستاذنا مجن الله بركة رشيد ميرا الله صدوش الله راحت صدوش بدوشي أنا قرهي كوري ربارا الله بركة الله إلا فرياس نقول الله تور راحت صدوش بدوشي أنا قرهي كوري سنة جماعة نبيلي دارا سنة فايسين كتير نبلي فيها മനസ്സിലാക്കി നോക്കുമ്പോ പത്തൊൻപത് വർഷം കിടന്നെടുത്തു. പക്ഷെ അബ്ദുവിന്റെ പ്രവർത്തനം സോഷ്യൽ മീഡിയയിലൂടെ സുന്നത്ത് ജമാഅത്ത് പ്രചരിപ്പിക്കുന്ന നമ്പർ വൺ അന്തു. ആ അന്തുവിനെ സന്ദർശിക്കണം. ഞാൻ വരുന്ന വഴിക്ക് അന്തുവിനെ വിളിച്ച് അപ്പൊ അന്തുവിനൊന്ന് കണ്ട് അന്തുവിനെ മന്ദിരിച്ചു കൊടുത്ത് ദുആ ചെയ്തിട്ട് പോകുന്നു. അല്ലാഹു തആല സലാമത്ത് അല്ലാഹുവേ അന്തുവിന് പരിപൂർണ സലാമത്ത് നൽകണം. അന്തു പറഞ്ഞ ഒരു ആഗ്രഹം എനിക്ക് ചെറുപ്പക്കാരൻ നീ ശിഫ നൽകണം അല്ലാ. യാ ശാഫിയ അല്ലാ, യാ കാഫിയ അല്ലാ, യാ മുആഫിയ അല്ലാ, നീ ശിഫയാക്കണം അല്ലാ. സുന്നത്ത് ജമാഅത്തിന്റെ സർവ പ്രവർത്തകർക്കും നീ സലാമത്ത് നൽകണം. ജമാഅത്ത് പ്രസിഡന്റ് ബാപ്പക്ക് വേണ്ടി ദുആ ഇർക്കാൻ അല്ലാഹു മഗ്ഫിറത്തു മർഹമ അല്ലാ സ്വർഗം കൊടുക്കട്ടെ. അല്ലാഹു എല്ലാം റാഹത്തു ഖബർ നൽകി നമ്മുടെ പ്രവർത്തകര് വിദേശത്ത് വീക്ഷിച്ചു അവർക്കൊക്കെ അല്ലാഹു റാഹത്ത് നൽകട്ടെ. ഇതിന്റെ സൗകര്യം ചെയ്ത നമ്മുടെ അൽഹംദുലില്ലാ വളരെ സന്തോഷമുള്ള സുന്നത്ത് ജമാഅത്ത് നല്ല എല്ലാ നിലക്കും പ്രചരണം നടത്തിക്കുന്ന ഈ മീഡിയ അല്ലാഹു ബർക്കത്ത് അല്ലാഹു റാഹത്ത് നൽകട്ടെ. അല്ലാഹു എല്ലാ ഖൈറാത്തും ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്മായിൽ ഉസ്താദും അല്ലാഹു ബർക്കത്ത് അല്ലാഹു എല്ലാ വിഷയത്തിലും അല്ലാഹു ഖൈറും ബർക്കത്തും സന്തോഷം ഇസ്മായിൽ മകനാണ് സ്പോൺസർ ചെയ്തത്. അല്ലാഹു ബർക്കത്ത് ചെയ്യും. അല്ലാഹു അല്ലാഹു ബർക്കത്ത് എല്ലാത്തിലും കുടുംബത്തിലും മാതാപിതാക്കളിലും ഒക്കെ സന്തോഷം റാഹത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ വിഷമത്തിലാണ്. നല്ല മഴ പെയ്ത് സന്തോഷം കിട്ടി. അത് നമ്മുടെ ദിക്റും
مقصودي ورضاك مطلوبي. ورضاك مطلوبي. ورضاك مطلوبي. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله. الحمد لله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله وأصحابه حق قدره ومقداره العظيم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد الحبيب المحبوب شافي العلل ومفرج الكروب وعلى آله وصحبه وسلم. اللهم اسلك بنا طريق الرشاد واخلع علينا خلع الرضوان والمداد. اللهم انزله المقعد المقرب عندك يوم القيامة. وقال موسى إني عذت بربي وربكم من كل متكبر لا يؤمن بيوم الحساب. اللهم بسطوة جبروت قهرك وبسرعة إغاثة نزهرك وبغيرتك لانتهاء حرماتك وبحمايتك لمن احتمى ببابك نسألك يا الله نسألك يا الله نسألك يا الله يا سميع يا قريب يا مجيب يا الله
الله ارحم الراحم يا الله ഞങ്ങൾ ഈ മജ്‌ലിസ് നീ ഖബൂലാക്കണം അല്ലാ ഞങ്ങൾ ജുല്ല ദിക്റുകൾ ഇസ്തിഗ്ഫാർ തഹ്ലീല സലാത്തുകൾ സലാമുകൾ സദഖകൾ നസീഅത്തുകൾ എല്ലാം നീ സ്വീകരിക്കണം അല്ലാ ഇതിന്റെ സവാബ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദറാത്തിലേക്ക് എത്തിക്കണേ അല്ലാ മറ്റു അംബിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹീങ്ങളെ ഹദറാത്തിലേക്ക് എത്തിക്കണേ അല്ലാ താജുൽ ഉലമ നൂറുൽ ഉലമ ഫസൂട്ട് തങ്ങളെ വൈലുത്തൂറു തങ്ങളെ മറ്റു എല്ലാ മഹത്തുക്കളെ ഹദറാത്തിലേക്ക് നീ എത്തിക്കണം അല്ലാ ഇവിടെ ഒരുമിച്ചുകൂടെ പലരുടെ മാതാക്കളെ പിതാക്കളെ ബന്ധുമിത്രാദികൾ സഹപാഠികൾ അൽവാസികൾ എസ് പി എസ് ഒരു എസ് എസ് എഫിലും പ്രവർത്തിച്ച് മരണപ്പെട്ടു പോയ ഒരുപാട് മുമ്പിനീകൾ ഈ മഹല്ലത്തിൽ ഒരുപാട് കാരണവന്മാര് ഒരുപാട് മുമ്പിനീകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് അല്ലാ അവർക്ക് ഖബറിലേക്ക് ഇതിന്റെ സവാബ് എത്തിക്കണം അല്ലാ ഖബർ വിശാലമാക്കണം അല്ലാ ഖബർ പ്രകാശിപ്പിക്കണേ അല്ലാ ഞങ്ങളുടെയും ഖബറിലേക്ക് ഇതിന്റെ സവാബ് നാളെ എത്തിക്കണേ അല്ലാ അവരെയും ഞങ്ങളെയുമല്ല ഹബീബ് പാപ്പ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധ ജിവാറിലായി സ്വർഗത്തിൽ ഒരുമിച്ചു കൂട്ടണേ അല്ലാ അവിടുത്തെ ശഫാഅത്തിൽ ഒരുമിച്ചു കൂട്ടണേ അല്ലാ അവിടുത്തെ തിരുകരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ നൽകണേ അല്ലാ ഈ പരിശുദ്ധമായ ബർക്കത്താക്കപ്പെട്ട സമയത്ത് മാസത്തിൽ ഈ മജ്‌ലിസ് നിന്നോട് ഉയർത്തിയ കരങ്ങൾ ഹായിബാക്കി തട്ടിക്കളയല്ല അല്ലാ ഞങ്ങൾക്ക് നിന്റെ മഹ്ലു ഫളൽ നിന്റെ റഹ്മത്ത് കൊണ്ട് ഇജാബത്ത് നൽകണം അല്ലാ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ട് അല്ലാ തെറ്റുകൾ വന്നില്ല തെറ്റുകൾ സംഭവിക്കുകയില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല ഞങ്ങൾ നിന്റെ മഅസൂമികളായ അമ്പിയാക്കളല്ല മഹ്ഫൂദികളായ ഔലിയാക്കളല്ല ഞങ്ങളെ പല സാഹചര്യത്തിലും തെറ്റുകൾ വന്നു പോയിട്ടുണ്ട് അല്ലാ നിന്നോട് ഖേദിച്ച് മടങ്ങുന്നു അല്ലാ ഈ സലാത്തിന്റെ മജ്‌ലിസിൽ വച്ച നിന്നോട് യാചിക്കുന്നു അല്ലാ ഈ മുതബറക്കായ മജ്‌ലിസ് മാസത്തിൽ നിന്നോട് യാചിക്കുന്നു അല്ലാ ഞങ്ങളെ എല്ലാ ചെറുതും വലുതുമായ സകല തെറ്റുകുറ്റങ്ങളും നീ പുറത്തു തരണം അല്ലാ ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കള് ഉസ്താദുമാരെ ഭാര്യ മക്കള് കൂട്ടുകുടുംബങ്ങള് കൊണ്ടേൽപ്പിച്ചവര് ഞങ്ങള് മുത്തഅല്ലിമായ സമയത്ത് ഞങ്ങൾക്ക് ഭക്ഷണം നൽകിയവർ ഞങ്ങളുടെ സ്ഥാപനത്തെ ഞങ്ങളുടെ സ്ഥാപനത്തിന് ഞങ്ങളുടെ മുത്തഅല്ലിമികൾ അനാഥഗതി മക്കളെ സഹായിക്കുന്നവർ വിദേശത്തും നാട്ടിലുമുണ്ട് എല്ലാവരുടെയും പാപങ്ങളെ നീ പൊറുക്കണം അല്ലാ എല്ലാ തെറ്റുകുറ്റങ്ങളും മായിച്ചു കളയണേ അല്ലാ ഇരു ലോകത്തും വിജയിപ്പിക്കണേ അല്ലാ ഇസ്സത്തിലാക്കണം അല്ലാ ദില്ലത്തിലാക്കല്ല അല്ലാ ഫളിയത്തിലാക്കല്ല അല്ലാ ഐബത്തരത്തിലാക്കല്ല അല്ലാ നിന്റെ പൊരുത്തത്തിലായി ദീനി ഖദമത്തിലായി ആഫിയത്തുള്ള ഹിമ്മത്തുള്ള ദീർഘായുസ് നൽകണം അല്ലാ ഞങ്ങളെ ആലിമീങ്ങൾ ഖബറുൽ ഉലമ റഈസുൽ ഉലമ അടക്കമുള്ള മഹത്തുക്കൾക്ക് നൽകണേ അല്ലാ ആ മഹത്തുക്കളെ നേതൃത്വം ഒരുപാട് കാലം ഞങ്ങൾക്ക് നിലനിർത്തി തരണം അല്ലാ മുസ്ലിം ഉമ്മത്തിന് നിലനിർത്തണേ അല്ലാ ഞങ്ങളെ മാതാപിതാക്കൾക്ക് നൽകണേ അല്ലാ ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ ഞങ്ങളെ നീ ഹായിബാക്കി തട്ടിക്കളയല്ല അല്ലാ എല്ലാ വിധ ആഫാത്ത് മുസീബത്ത് അപകടങ്ങളിൽ നിന്ന് അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം അല്ലാ മാരക രോഗങ്ങളിൽ നിന്ന് കാക്കണം അല്ലാ ക്യാൻസർ ട്യൂമർ അറ്റാക്ക് ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ ഊരവേദന കാലുവേദന മുട്ടുവേദന കിഡ്നിക്ക് സുഖം അതുപോലോത്ത വിജനങ്ങൾ വെറുക്കുന്ന രോഗങ്ങളിൽ നിന്നെല്ലാം ഞങ്ങൾ നീ കാക്കണം അല്ലാ നീ സലാമത്താക്കണം അല്ലാ ഒരുപാട് രോഗികൾ ക്യാൻസർ ട്യൂമർ അറ്റാക്ക് കിഡ്നിക്ക് സുഖം ഡിസ്കിഡ്നി കംപ്ലൈന്റ് ഉള്ളവർ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ ഉള്ളവരുണ്ട് അല്ലാ നീ ശിഫയാക്കണം അല്ലാ നീ ശിഫയാക്കണം അല്ലാ യാ ശാഫിയ അല്ലാ യാ കാഫിയ അല്ലാ യാ മുആഫിയ അല്ലാ രോഗം നൽകിയവൻ നീയാണ് നീ അല്ലാതെ ശിഫ നൽകുന്നവരില്ല നിന്നോടല്ലാതെ ചോദിക്കാൻ ഞങ്ങൾക്ക് മറ്റൊരു ഇലാഹില്ല മറ്റൊരു റബ്ബില്ല നീ ഞങ്ങൾ നീയാണ് ഞങ്ങളുടെ റബ്ബ് അല്ലാ നീ ശിഫയാക്കണം അല്ലാ ശിഫയാക്കണം അല്ലാ ശിഫയാക്കണം അല്ലാ ആരോടും പറയാൻ പറ്റാത്ത
രോഗം ഉള്ളവരുണ്ട് അല്ലാഹ് നീ ശിഫയാക്കണം അല്ലാഹ് നീ ശിഫയാക്കണം അല്ലാഹ് ഞങ്ങളെ ഖൽബ് നന്നാക്കണം അല്ലാഹ് ഇഖിബത്ത് നന്നാക്കി തരണം അല്ലാഹ് ഞങ്ങളെ ഏറ്റവും വലിയ ഞങ്ങൾക്ക് പ്രധാനപ്പെട്ടത് ഞങ്ങളുടെ ഇഖിബത്താണ് അല്ലാഹ് ഞങ്ങളെ ഇഖിബത്ത് നന്നാക്കി തരണം അല്ലാഹ് ഇഖിബത്ത് നന്നാക്കണം അല്ലാഹ് സൂൽ ഖാതിമ കല്ലല്ലാഹ് ഹസ്ബുൽ ഖാതിമ കണം അല്ലാഹ് കാമിലായ ഈമാൻ തഖ്വ ഹിദായത്ത് ഇഖ്ലാസ് നൽകണം അല്ലാഹ് ഹബീബായ ഉപ്പാപ്പ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യഥാർത്ഥ ആശിഖീകളിൽ മുഹിബ്ബീകളിൽ ഞങ്ങൾ നീ പെടുത്തണം അല്ലാഹ് അവിടുത്തെ ജീവിതത്തിൽ കാണാൻ ഞങ്ങൾക്ക് തൗഫീഖ് കിട്ടിയില്ല ജീവിക്കുന്ന ഞങ്ങൾക്ക് ഹബീബായ ഉപ്പാപ്പ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് യഖ്ലുതിലും മനാമിലും കാണിച്ചു തരണം അല്ലാഹ് മുത്തരവിയെ കാണാൻ ഞങ്ങൾക്ക് ഈ മജ്ലിസ് കാരണമാക്കി തരണം അല്ലാഹ് ഒരുപാട് തവണ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഞങ്ങൾക്ക് കാണിച്ചു തരണം അല്ലാഹ് ഞങ്ങളുടെ ഈ മജ്ലിസ് മുത്തരവി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനോട്ടമുള്ള മജ്ലിസാക്കണം അല്ലാഹ് ഞങ്ങളെ തഅല്ലും തഅലീം തദരീസ് കച്ചവടത്തിൽ ബിസിനസ്സിൽ ജോലിയിൽ ഹറകാത്ത് സകനാത്തിൽ കുടുംബത്തിൽ ഓരോരുത്തരെ ഓരോ ഖൈറായ വിഷയങ്ങളിലും വിദേശത്തും നാട്ടിലുമുള്ള ഒരുപാട് മുഅ്മിനീങ്ങൾ പ്രവർത്തകർ യുഎഇ ഒമാൻ ഖത്തർ കുവൈത്ത് ബഹ്റൈൻ സൗദി അറേബ്യ മലേഷ്യ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വിദേശ രാജ്യങ്ങളിൽ ഞങ്ങളോട് കൊണ്ടേൽപ്പിച്ച പലരുമുണ്ട് അല്ലാഹ് ബർക്കത്ത് നൽകണേ അല്ലാഹ് എല്ലാ ബിസിനസ്സിനും കച്ചവടത്തിനും ബർക്കത്ത് നൽകണേ അല്ലാഹ് ഞങ്ങളെ ആയിസിൽ ബർക്കത്ത് നൽകണം അല്ലാഹ് ഞങ്ങളെ മജ്ലിസുകളിലെല്ലാം നീ ബർക്കത്ത് നൽകണം അല്ലാഹ് ഞങ്ങളിൽ ഞങ്ങളുടെ മക്കളിൽ ഞങ്ങളെ മുത്തഅല്ലിമീങ്ങളിൽ ഭാര്യമാര് കൂട്ടുകുടുംബങ്ങളിൽ ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ സ്ഥാപനത്തിന്റെ ഗുണകാംക്ഷികളിൽ സുന്നത്ത് ജമാഅത്തിന്റെ സർവ പ്രവർത്തകരിലും നീ ഖൈറും ബർക്കത്ത് നൽകണേ അല്ലാഹ് പ്രത്യേകിച്ച് ശഅബാനിലാണ് ഞങ്ങൾക്ക് ബർക്കത്ത് നൽകണം അല്ലാഹ് റമളാൻ ഞങ്ങൾക്ക് എത്തിച്ചു തരണേ അല്ലാഹ് ഒരുപാട് അഅമാലുകൾ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ് കാഫിരീങ്ങൾ ളീമീങ്ങൾ ഹാസിദീങ്ങൾ സാഹിരീങ്ങൾ മാഖിരീങ്ങൾ മുഫ്തിരീങ്ങൾ നമ്മാമീങ്ങൾ മുഹ്താബീങ്ങൾ കദ്ദാബീങ്ങൾ ഫുജ്ജാരീങ്ങൾ മുബ്തദിഈങ്ങൾ സർവ അഅദാഈങ്ങൾ ശർറുകളിൽ നിന്ന് കാക്കണം അല്ലാഹ് എല്ലാവിധ അഅദാഈങ്ങളും നീ പരാജയപ്പെടുത്തണം അല്ലാഹ് അല്ലാഹ് സിഹ്ർ ബാധിച്ച് കഷ്ടപ്പെടുന്നവരുണ്ട് അല്ലാഹ് ഐന് ബാധിച്ച് കഷ്ടപ്പെടുന്നവരുണ്ട് അല്ലാഹ് എല്ലാ സിഹ്റും നീ ബാത്തിലാക്കണം അല്ലാഹ് എല്ലാ ഐനും ബാത്തിലാക്കണം അല്ലാഹ് സിഹ്ർ സാഹിരികളിലേക്ക് തന്നെ തിരിക്കണം അല്ലാഹ് എല്ലാവിധ സാഹിരികളെയും നീ പരാജയപ്പെടുത്തണം അല്ലാഹ് നീ പരാജയപ്പെടുത്തണം അല്ലാഹ് നിന്റെ റഹ്മത്ത് ഞങ്ങൾക്ക് വാശാലമായി നൽകണം അല്ലാഹ് നിന്റെ റഹ്മത്താകുന്ന മഴ ഞങ്ങൾക്ക് വെള്ളം ശുദ്ധജലം ഞങ്ങൾക്ക് നൽകണം അല്ലാഹ് നിന്റെ റഹ്മത്ത് കൊണ്ട് നിന്റെ ഏറ്റവും വലിയ റഹ്മത്തായ ഹബീബുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങളെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നിന്റെ റഹ്മത്ത് ചരിഞ്ഞു തരണേ അല്ലാഹ് ഞങ്ങളെ കൽബ് ശുദ്ധിയാക്കണം അല്ലാഹ് ആരോടും വെറുപ്പില്ലാത്ത വിദ്വേഷമില്ലാത്ത അറുപ്പില്ലാത്ത കൽബിന്റെ ഉടമകളാക്കണം അല്ലാഹ് ഞങ്ങൾക്ക് കിബിർ തരല്ല അല്ലാഹ് ഉജ്ബ് തരല്ല അല്ലാഹ് റിയായി ഹസദ് തരല്ല അല്ലാഹ് ശഹവത്ത് തരല്ല അല്ലാഹ് ഖുലുബ് തരല്ല അല്ലാഹ് ഞങ്ങളെ കൽബ് നന്നാക്കണം അല്ലാഹ് ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ് വിവാഹപ്രായമെത്ത പെൺകുട്ടികൾക്ക് അനുയോജ്യമായ ഭർത്താക്കന്മാരെ നൽകണം അല്ലാഹ് ആൺകുട്ടികൾക്ക് അനുയോജ്യമായ ഭാര്യമാരെ നൽകണം അല്ലാഹ് വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാഹ് വീടിന്റെ പണി തുടങ്ങി വെച്ചവരുണ്ട് അല്ലാഹ് എളുപ്പത്തിൽ പൂർത്തീകരിക്കണേ അല്ലാഹ് വിദേശത്തും നാട്ടിലും ജോലി ഇല്ലാത്തവരുണ്ട് ഖൈറായ ബർക്കത്തുള്ള ജോലി നൽകണേ അല്ലാഹ് ഉള്ള ജോലിയിൽ ഖൈറും ബർക്കത്തും നൽകണേ അല്ലാഹ്
എല്ലാറ്റിനും നീ പുരോഗതി നൽകണം അള്ളാ. കടം കൊണ്ട് വിഷമിക്കുന്നവരും നീ വീട്ടിൽ തന്നെ അള്ളാ. എല്ലാ വിഷമങ്ങളും നീക്കണേ അള്ളാ. ദാരിദ്ര്യത്തിലാക്കല്ല അള്ളാ, ഐശ്വര്യം നൽകണേ അള്ളാ. ഞങ്ങൾക്ക് റാഹത്ത് നൽകണേ അള്ളാ. ഞങ്ങളുടെ മരണപ്പെട്ടു പോയവർക്ക് സ്വർഗം കൊടുക്കണേ അള്ളാ. ഞങ്ങളിൽ നീ ജീവിച്ചിരിപ്പുള്ളവർക്ക് ദീർഘായുസ് നൽകണം അള്ളാ. ഈ മഹത്തായ അടിക്കേ ശാഖ യൂണിറ്റിന്റെ എസ് എസ് എഫ് സുവിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ വാർഷികവും ഈ മഹാസമ്മേളനം ഈ സലാത്ത് മജ്‌ലിസ് നിന്റെ റിളയിലായി ഖബൂലാക്കണം അല്ലാ. ഇതിന് വേണ്ടി സഹായിച്ച ആരെല്ലാം ഇവിടെയെല്ലാം ഉണ്ടോ, എല്ലാ ചെറുത് വലുത് ആട് പെണ്ണ ഒടുവനാളുകൾക്കോ നീ പ്രത്യേക കാവലും പറക്കത്തും നൽകണേ അല്ലാ. ഇവിടുത്തെ പ്രവർത്തകര് അളിക്കേ ജമാഅത്തിന്റെ കമ്മറ്റിക്കാര് നാട്ടുകാർക്കെല്ലാവർക്കും നീ പറക്കത്ത് നൽകണേ അല്ലാ. ഈ മഹല്ലത്തിന് മരിച്ചു മരണപ്പെട്ടു പോയ ഒരുപാട് മുഖാമികൾ പഠിച്ചവനെ എല്ലാവർക്കും നീ സ്വർഗം കൊടുക്കണേ അല്ലാ. ഇപ്പൊ മരിക്കുന്നവർക്ക് നീ പറക്കത്ത് നൽകണേ അല്ലാ. ഈ നാട്ടിൽ എല്ലാവിധ ഐക്യവും സഹോദര്യവും ഐശ്വര്യവും സ്നേഹവും പറക്കത്തും നീ നിലനിർത്തണം അല്ലാ. നിലനിർത്തണം അല്ലാ. നിലനിർത്തണേ അല്ലാ. ഈ നാട് നല്ല പറക്കത്തുള്ള ആലിമീങ്ങളെ ബഹുമാനിക്കുന്ന സാധാതുക്കളെ ബഹുമാനിക്കുന്ന നല്ല നാടായി എപ്പോഴും നിലനിർത്തണേ അല്ലാ. എപ്പോഴും നിലനിർത്തണേ അല്ലാ. ഞങ്ങളെ ആലിമീങ്ങളെയും സാധാതുക്കളെയും നീ ബഹുമാനിച്ചതിനെയും ബഹുമാനിച്ച മാസത്തിനെയും നിന്ദിച്ചിട്ട് ഞങ്ങളെ ആക്തിപത്തി കേട് വന്നു പോയാൽ പിന്നെ ഞങ്ങൾക്ക് സ്വർഗം കിട്ടൂല, പിന്നെ നരകത്തിൽ കടക്കേണ്ടി വരുമല്ലോ അല്ലാ. ഞങ്ങളെ നീ കാക്കണം അല്ലോ. ഞങ്ങളെ നീ കാക്കണം അല്ലോ. ഞങ്ങളെ മക്കള് സ്വാലിഹീങ്ങളാക്കണം അല്ലോ. ആരിബികളാക്കണം അല്ലോ. ഹാഫിളീങ്ങളാക്കണം അല്ലോ. ഞങ്ങളെ മക്കളെ ഞങ്ങളാരും നീ മോശക്കാരാക്കല്ല അല്ലോ. വ്യഭിചാരികളും തെമ്മാടികളും ചീറ്റുകളിയന്മാരും കഞ്ചാവിന്റെയും മയക്ക് മരുന്നിന്റെയും അടിമകളാക്കല്ല അല്ലോ. ഞങ്ങൾ നീ നന്നാക്കണേ അല്ലോ. ഞങ്ങളുടെ യുവതലമുറയെ നന്നാക്കണേ അല്ലോ. ഞങ്ങളെ ആലിമീങ്ങൾക്കല്ലോ നീ ഇസ്സത്ത് നൽകണേ അല്ലോ. ഉലമാ ഉമറാ മുഅല്ലിമീങ്ങൾ മുതഅല്ലിമീങ്ങൾക്ക് ഇസ്സത്ത് നൽകണം അല്ലോ. ഞങ്ങളെ ഈ സദസ്സിൽ ധാരാളം മുതഅല്ലിമീങ്ങളുണ്ട്. ഞങ്ങൾക്കും ഈ മുതഅല്ലിമീങ്ങൾക്കും ഞങ്ങളെ മുതഅല്ലിമീങ്ങൾക്കും ഞങ്ങളെ മക്കൾക്കും നാഫിയായ ഇൽമും തഖ്‌വയും ഇഖ്ലാസും നൽകണേ അല്ലോ. പരീക്ഷയിലും പരീക്ഷണത്തിലും വിജയിപ്പിക്കണേ അല്ലോ. വിജയിപ്പിക്കണേ അല്ലോ. കിരണ്ടി കിണ്ണി നഷ്ടപ്പെട്ടു പോയ എന്റെ കൂടെ മർക്കസു സഖാഫത്തി സുന്നിയിൽ പഠിച്ച ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് നീ ശിഫയാക്കണം അല്ലോ. സലാമത്ത് നൽകണം അല്ലോ. രക്ഷപ്പെടുത്തണം അല്ലോ. രക്ഷപ്പെടുത്തണം അല്ലോ. രക്ഷപ്പെടുത്തണം അല്ലോ. മാരക രോഗം ഞങ്ങൾക്ക് തരല്ല അല്ലോ. പരിശുദ്ധ ഹജ്ജ് ഉംറ സിയാറത്തിന്റെ തൗഫീഖ് നൽകണം അല്ലോ. ഹബീബായ ഉപ്പാപ്പ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിലൂടെ ഞങ്ങൾക്ക് കാണിച്ചു തരണം അല്ലോ. ഒരുപാട് തവണ ഹബീബായ തങ്ങളെ ഞങ്ങൾക്ക് കാണിച്ചു തരണേ അല്ലോ. കാണിച്ചു തരണേ അല്ലോ. ഞങ്ങളെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരുപാട് തവണ ഞങ്ങൾക്ക് കാണിക്കണേ അല്ലോ. യഖുദത്തിലും മനാമിലും കാണിക്കണേ അല്ലോ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലോ. മക്കളില്ലാത്തവർക്ക് ഖൈറായ സാലിഹീങ്ങളായ മക്കളെ നൽകണം അല്ലോ. നൽകണം അല്ലോ. നൽകണം അല്ലോ. വിദേശത്ത് ഇഖാമക്കും ലൈസൻസിന് വേണ്ടി അതാത് പ്രത്യേകം പെട്ടെന്ന് ലഭിക്കാൻ വേണ്ടി കൊണ്ടേൽപ്പിച്ചവരുണ്ട് അല്ലോ. എല്ലാം എളുപ്പമാക്കണേ അല്ലോ. റാഹത്താക്കി കൊടുക്കണേ അല്ലോ. ഞങ്ങളെ സംഘടനയെ നീ ശക്തിപ്പെടുത്തണേ അല്ലോ. എസ് വി എസും എസ് എസ് എഫും കെ സി എഫും സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ സംഘടനകളെയും നീ ശക്തിപ്പെടുത്തണം അല്ലോ. നീ ശക്തിപ്പെടുത്തണേ അല്ലോ. മരണം വരെ അതിൽ പ്രവർത്തിച്ച് ഖിദ്മത്ത് ചെയ്ത് അതിലായി മരിക്കുന്ന സമയത്ത് അതിലായി മരിച്ച് മരിക്കുന്ന ടൈമിന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാന്നിധ്യത്തോടെ അവിടുത്തെ ഭൂമുഖം കണ്ട് സന്തോഷത്തോടെ പുഞ്ചിരിയോടെ സ്വർഗം കണ്ട്
നബിയുടെ സാന്നിധ്യത്തിൽ സന്തോഷത്തോടെ മരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാഹ്. തൗഫീഖ് നൽകണം അല്ലാഹ്. ഞങ്ങളെ നീ സ്വീകരിക്കണം അല്ലാഹ്. നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ സ്വീകരിക്കണം അല്ലാഹ്. ഞങ്ങളാരും ഹൈബാക്കി തട്ടിക്കളയല്ല അല്ലാഹ്. ഞങ്ങളെ നീ ഏറ്റെടുക്കണം അല്ലാഹ്. ഈ മഹത്തായ പരിപാടി ഈ മുറ്റത്ത് സംഘടിപ്പിക്കാൻ വേണ്ടി സൗകര്യം ചെയ്ത ഇവർക്ക് നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഐശ്വര്യം നൽകണേ അല്ലാഹ്. ഇതുപോലെ സ്വർഗത്തിൽ ഒരു ഇടം നൽകണേ അല്ലാഹ്. ഇടം നൽകണേ അല്ലാഹ്. അല്ലാഹ്ണ്ണ പതാക ഏന്തി, എസ് എസ് എഫിന്റെ പതാക ഏന്തി, അതിന്റെ പിന്നിൽ ആരിവികൾ സദാത്തുക്കളെയും പ്രവർത്തകരായി അവിടുത്തെ ഹാദിമികളായി മരണം വരെ പ്രവർത്തിച്ച് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലിവാഹുൽ ഹംദ് എന്ന പതാക ഉയർത്തി സ്വർഗത്തിന്റെ വെട്ടക്കണ്ണി പിടിച്ച് സ്വർഗം ഉദ്ഘാടനം ചെയ്യുമ്പോ എല്ലാ മഹാന്മാരും ഹബീബിന്റെ ചാരത്ത് സംഗമിക്കുമ്പോ താജുൽ ഉലമയും മറ്റു മഹാന്മാര് നൂറുൽ ഉലമയും അവരോടൊപ്പം മഹാനായ ഖമറുൽ ഉലമ റഈസുൽ ഉലമ മറ്റു ഞങ്ങളെ സാദാത്തുക്കളോടൊപ്പം ഞങ്ങളെ ഉമ്മാമ ഉപ്പാപ്പമാരോടൊപ്പം ഞങ്ങളെല്ലാവരെയും സ്വർഗത്തിൽ ഹബീബിന്റെ ചാരത്തൊരുമിച്ച് കൂട്ടിത്തരണേ അല്ലാ. ഒരുമിച്ച് കൂട്ടിത്തരണേ അല്ലാ. എസ് എസ് എഫിന്റെ മെമ്പർഷിപ്പ് സ്വീകരിക്കാൻ ഭാഗ്യം കിട്ടിയ മക്കൾക്ക് ജന്മം നൽകിയ ഉമ്മമാര് അവർക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. സ്വർഗം കൊടുക്കണേ അല്ലാ. റാഹത്തും സന്തോഷമുള്ള ജീവിതം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണേ അല്ലാ. അപകടത്തിലോ അപകട മരണത്തിലോ ദാരുണമായ മരണത്തിലോ പെടുത്തല്ല അല്ലാ. ആക്സിഡന്റിൽ പെടുത്തല്ല അല്ലാ. ഒരു മുസീബത്തും ഞങ്ങൾക്ക് തരല്ല അല്ലാ. ഇവിടെ നൽകപ്പെടുന്ന ഭക്ഷണത്തിനും എല്ലാറ്റിനും നീ ഐശ്വര്യം നൽകണേ അല്ലാ. ബർക്കത്ത് നൽകണേ അല്ലാ. ശിഫാഅ് നൽകണം അല്ലാ. ഞങ്ങളെ നീ സന്തോഷത്തിലാക്കണം അല്ലാ. ഞങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളെ ജനാസ കുളിപ്പിക്കുന്നത് ഞങ്ങളെ മയ്യത്ത് കഫം ചെയ്ത് ചുമന്ന് പള്ളിയിൽ കൊണ്ടുപോയി മയ്യത്ത് നിസ്കരിച്ച് കബറിലേക്ക് ഇറക്കി വെക്കുന്നത് മരണാനന്തര ചടങ്ങുകൾക്ക് മുഴുവനും നേതൃത്വം നൽകുന്നത് നല്ല സ്വാലിഹീങ്ങളെ കൊണ്ടാക്കണേ അല്ലാ. സ്വാലിഹീങ്ങളെ കരങ്ങളെ കൊണ്ടാക്കണം അല്ലാ. ബെബിചാരികൾ കള്ളുകുടിയന്മാര് ചീട്ടുകളിയന്മാര് കഞ്ചാവും മയക്കുമരുന്നിന്റെ അടിമകളെ കരങ്ങളെ കൊണ്ടാക്കല്ല അല്ലാ. മരണം ഉപ്പാപ്പ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീന മദീനയുടെ ചാരത്ത് ജന്നത്തുൽ ബഖീഇൽ ഞങ്ങളുടെ ഉപ്പാപ്പമാരും മാമമാരും അയ്മത്തികൾ കിടക്കുന്ന ജന്നത്തുൽ ബഖീഇൽ ഞങ്ങൾക്കൊരു ഖബർ നൽകണം അല്ലാ. ഒരു ഇടം നിന്റെ റഹ്മത്ത് കൊണ്ടേ നിന്റെ റഹ്മത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബർക്കത്ത് കൊണ്ടെങ്കിലും ഒരു ഖബറിടം നൽകണേ അല്ലാ. ജന്നത്തുൽ ബഖീഇലോ ഞങ്ങളെ ഉമ്മാമ കിടക്കുന്ന ജന്നത്തുൽ മുഅല്ല അവിടെയോ ഞങ്ങൾക്ക് ഒരിടം തരണേ അല്ലാ. ഒരു ഖബർ ഞങ്ങൾക്ക് നൽകണം അല്ലാ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إن
إنك أنت التواب الرحيم. اللهم إنا قد رفعنا إليك أيدينا داعين راغبين، فلا تردنا دعاءنا مع الخائبين. بمحض فضلك وكرمك وجودك يا أكرم الأكرمين ويا غياث المستغيثين، آمين برحمتك يا أرحم الراحمين. الحمد لله رب العالمين. സഹകരിക്കണം. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരുപാട് കാലം തങ്ങളുടെ വരാൻ തോഫീക്ക് നൽകട്ടെ. എല്ലാവർക്കും കയ്യും മുസാബിച്ചുള്ള പൈസകൾ കൊടുക്കുക സംഭാവനത്തിന് വേണ്ടി. നാളെ രാത്രി മംഗൾ പദവിലേക്ക് ശക്തമായ സുന്നി ആദർശമേളം തോക്കെക്കാമിസക്കാമി നടത്തുകയാണ്. ഈയിടെ വന്ന് സെൽഫികൾ കുറെ വിഷമമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ആ മഹാ സമ്മേളനം വിജയിപ്പിക്കണം പ്രത്യേകം അറിയിക്കുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവർക്കും ശീരണിയുണ്ട്, ബർക്കത്തിന്റെ ശീരണി. ശീരണി വാങ്ങാതെ ആര് പോകരുത്. എല്ലാവർക്കും ശീരണിയുണ്ട്. ഈ സംഘാടകർ അല്ലാഹു ഈ സംഘടന എന്നും നിലനിർത്തണേ റഹ്മാനെ. ഉസ്താദിന്റെ മകൻ